ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി. കുറേ കാലമായിട്ട് വായിക്കണം എന്നൊരു പുസ്തകം അത്. അതായത് ലോകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരു ക്രിക്കറ്റ് താരം തൻ്റെ 16-ാമത്തെ വയസ്സിലെ അരങ്ങേറ്റത്തെക്കുറിച്ചും 100-ാമത്തെ സെഞ്ചുറിയെക്കുറിച്ചും വികാരനിർഭരമായ വിടവാങ്ങൽ ചടങ്ങിനെക്കുറിച്ചുമൊക്കെ മനോഹരമായി എഴുതിയിരിക്കുന്ന പുസ്തകം. അതെ, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥയാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. വളരെ മനോഹരമായ പുസ്തകം. അതായത് ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമല്ല വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ മനോഹരമായി വായിച്ച് പോകാൻ പറ്റുന്ന ഒരു പുസ്തകം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ചില കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് മറ്റൊരു കളിക്കാരനും ജനത ഇത്രയേറെ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. മറ്റൊരു കളിക്കാരനും ഇത്ര മനോഹരമായിട്ട് ഇത്രയും കാലവും കളിച്ചിട്ടും ഉണ്ടായിരിക്കില്ല. സച്ചിൻ്റെ എല്ലാ നേട്ടങ്ങളിലും ജനം ഒരുമിച്ച് ആഹ്ലാദിക്കുകയും എല്ലാ കോട്ടങ്ങളിലും ഒരുമിച്ച് തേങ്ങുകയും ചെയ്തു. ഒടുവിൽ ഏറ്റവും കൂടുതൽ റൺസുകളും ഏറ്റവും കൂടുതൽ സെഞ്ചുറികളും എന്ന റെക്കോർഡ് കൊണ്ട് സച്ചിൻ കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഇന്ത്യൻ ജനത ഒരുമിച്ച് തേങ്ങിക്കരയുകയായിരുന്നു. കളിക്കളത്തിനകത്തും കളിക്കളത്തിന് പുറത്തും മാന്യമായ പെരുമാറ്റം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ സച്ചിന് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിക്കുകയുണ്ടായി. സച്ചിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കരിയറിലും ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഈ പുസ്തകം ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും വായിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. അതൊരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിലല്ല ഞാനിത് വിശകലനം ചെയ്യുന്നത്. അത് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആത്മസമർപ്പണം. പിന്നൊന്ന്, സത്യസന്ധത. പിന്നെ ഒന്ന്, ദേശീയത എന്ന വല്ലാത്ത ബോധം. നമ്മൾ ഓരോരുത്തരിലും ആത്മസമർപ്പണത്തിൻ്റെയും സത്യസന്ധതയുടെയും ദേശീയതയുടെയും വല്ലാത്തൊരു ബോധം ഉണർത്തുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്നാണ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് സച്ചിൻ നമ്മളെ പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അതിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാൻ കഴിയണം. ഒരു ഡെഡിക്കേഷൻ അതിലേക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരു ആത്മസമർപ്പണം നമ്മൾ അതിലേക്ക് കൊടുക്കുക. സച്ചിൻ ക്രിക്കറ്റിന് വേണ്ടി തന്നെ തന്നെ കൊടുത്തത് കൊണ്ടാണ് ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിച്ചത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ആത്മസമർപ്പണം അതിന് കൊടുക്കുക. നമ്മൾ ഏത് മേഖലയിലുള്ള ആളായിക്കോട്ടെ, നമുക്കതിൽ ശോഭിക്കണമെങ്കിൽ അതിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുക. വല്ലാത്തൊരു ആത്മസമർപ്പണം നമുക്കതിലേക്ക് ഇടുക. അതാണ് 1-ാമത്തെ പാഠം. 2-ാമത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഏറ്റവും വിനയമുള്ള ആളായിരിക്കുക. എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നോ അത്രയും കൂടുതൽ വിനയം നിങ്ങളിൽ നിറയട്ടെ. 3-ാമതായി നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആത്മസമർപ്പണം നടത്തി ഏത് മേഖലയിലാണോ മുമ്പോട്ട് പോകുന്നത് ആ മേഖലയിൽ ഏറ്റവും സത്യസന്ധമായ ഇടപെടലുകൾ നടത്തുക. എത്ര മനോഹരമായി നമ്മളെ പഠിപ്പിക്കണേ നോക്കുക. അതായത് നിങ്ങൾ ആത്മസമർപ്പണം നടത്തി മുമ്പോട്ട് പോകുന്ന ഏത് മേഖലയാണോ ആ മേഖലയിൽ എല്ലാ ഇടപെടലുകളിലും സത്യസന്ധത പുലർത്തുക. ഏറ്റവും ഒടുവിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അതിർവരമ്പുകളെ മാറ്റി നിർത്തി നാം എല്ലാവരും ഇന്ത്യക്കാരനാണെന്ന വല്ലാത്തൊരു ദേശീയ ബോധമാണ് സച്ചിൻ എന്ന വാക്കിൽ നിന്നും സച്ചിൻ എന്ന മനുഷ്യനും ഈ ലോകത്തിന് നൽകിയിരിക്കുന്നത്. വല്ലാത്തൊരു ദേശീയ ബോധമാണ്, ഒരു ദേശീയ വികാരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊന്നും ജീവിതത്തിൽ പകർത്തേണ്ട ആത്മസമർപ്പണത്തിൻ്റെയും സത്യസന്ധതയുടെയും അതുപോലെ തന്നെ ദേശീയ ബോധത്തിൻ്റെയും ഒരു തുറന്നു വച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഈ പുസ്തകം എന്ന് പറയാം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ വെറുതെ ഒന്ന് കടന്നു പോവുക. ചില പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.